ഈ സംശയായിരിക്കുക, സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഓരോരുത്തരും സംഭവം ചെയ്യുക, എല്ലാ ദിവസവും കുടുംബാംഗങ്ങളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ വെക്കണ്ട. ഒരു പേഴ്സണലി പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ കേട്ടെ. എൻ്റെ സഹോദരങ്ങളെ, വൈദികരും സിസ്റ്റർമാരും അൽമായരും കുട്ടികളും മാതാക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു സ്വാഗതം ആയിക്കോട്ടെ അല്ലേ. കുഞ്ഞുങ്ങളെ, ഹലോ, അച്ഛൻ്റെ നിയമങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ വലിയ സന്തോഷത്തോടെ പീഡിയുമ്പോൾ വന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മറിഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, ഒരുപാട് പേര് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് മരുന്ന് ഫലിക്കാത്ത ഒരുപാട് പേര്. അപ്പം ചിലത് എന്താ നേരത്തിൽ മരുന്നൊന്ന് ഒന്ന് ഒന്ന് ഫലദായകമായി തീരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന പല രോഗികളുണ്ട്. അവർക്ക് നമുക്കൊരു നന്മറിഞ്ഞവരെ ചൊല്ലി പ്രത്യേകമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. ഹല്ലേലൂയ. ഇന്ന് അവസാനത്തെ ആശീർവാദം ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇന്ന് സീറോ മലബാർ സഭയിൽ ഇന്നാണ് വിഭൂതി, ലാറ്റിൻ സഭയിൽ മറ്റൊരു ദിവസം, സീറോ മലങ്കര മറ്റൊരു ദിവസം. അപ്പോൾ അങ്ങനെ പല റീത്തുകളും പല രീതിയിലാണല്ലോ, യാക്കോബായ, ഓർത്തഡോക്സ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, എന്തായാലും ഞാൻ ഇന്ന് ഞാൻ സംബന്ധിക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും ഞാൻ വിശ്വകുർബാനയുടെ നടുവിൽ ഓർത്തിട്ടുണ്ട് കേട്ടോ. കർത്തവൃത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പിലേക്ക് പ്രവേശിക്കും നല്ലൊരു ചൈതന്യത്തിലായിരിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എൻ്റെ സഹോദരങ്ങളെ, വാസ്തവത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കാനുള്ളൊരു പരിശ്രമം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എന്നാൽ ജനറലി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയിൽ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:39 വാക്യമാണ്, ഗോസ്പൽ ഓഫ് സെൻറ്റ് ജോൺ chapter 6:39. അപ്പോൾ അതിന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, അവിടുന്ന് എനിക്ക് നൽകിയവരെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ മിശിഹ പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അപ്പോൾ ഈശോ വഴി രക്ഷ പ്രാപിക്കാനിരിക്കുന്ന ആത്മാക്കൾ മുഴുവൻ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്, പിന്നെയോ അന്ത്യദിനത്തിൽ അവരെ ഉയർപ്പിക്കണം. ഇതിന് വേണ്ടിയിട്ട് ആ ഇഷ്ടം, അതാണ് ഹിതം, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈശോയെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത് അല്ലേ. അതാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ നമ്മളിലൂടെ എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹയുടെ കുരിശുമരണത്തിലൂടെയാണ് ഒരാൾ രക്ഷപ്രാപിക്കുക, കുരിശുമരണത്തിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് ഒരാൾ രക്ഷപ്രാപിക്കുന്നത്, സംശയം വേണ്ട. ഈശോ ആണ് ഏക രക്ഷകൻ. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈശോയെ അറിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലൂടെ ഈശോ പലരെ രക്ഷിക്കാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അന്ത്യദിനത്ത് ഉയർപ്പിക്കുക എന്നുള്ളത് നമ്മളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ സുവിശേഷം വല്ല ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അഭിഷേകാന്തി ഓൺലൈൻ കൺവെൻഷനിൽ 2-ാമത്തെ ദിവസം ഞാൻ ഒരു ടോക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്ന മറ്റുള്ള ആത്മാക്കളെ നേടുന്നതിനെക്കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുതന്നെ സഹോദരിയും അതിന് നിങ്ങൾ പല പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരർത്ഥം കൂടുതൽ പിടികിട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മളിലൂടെ ഈശോ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും നമ്മൾ രക്ഷപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നോമ്പ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പരിഹാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ, ഒരുപക്ഷെ ഇതുവരെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് പലരും ഉണ്ടായിരുന്നു, സാധിക്കാതെ പോയിട്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അനുദിപ്പിക്കുകയും നല്ല തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ സമയം കൂടുതലായി അല്ലേ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ എന്ന വചനം കേട്ട ഓരോ കുടുംബങ്ങളെ ദാസി ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിലെ ചൈതന്യം ജീവിക്കുന്നവർക്ക് അഭിഷേകം നൽകണമേ. ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമായി തീരട്ടെ. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് മരുന്ന് ഭരിക്കാത്ത രോഗികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചത് സ്വർഗം പരിഗണിക്കണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ അങ്ങനത്തെ രോഗികളുടെ മേൽ ഈശോയുടെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. കർത്താവായ ദൈവമേ, രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ കരം ഇപ്പോൾ പ്രവർത്തന നിരതമാകട്ടെ. അന്ധകാര ശക്തിയെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കർത്താവ് മരുന്ന് കഴിക്കുന്നവരെ, അവരെ മരുന്ന് എല്ലാത്തിനും ആശീർവദിക്കുന്ന കർത്താവ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.